ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ മുമ്പ് കൊണ്ടുവന്നിരിക്കുന്നത് കണ്ടില്ലേ, ഒരു അടിപൊളി കപ്പ് കേക്ക്. കപ്പ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഉണ്ടാക്കാൻ എളുപ്പമാണ്, ബേക്കറിൽ ലഭിക്കുന്ന പോലെ അതേപോലെ തന്നെ കേക്കാണ്. ഈ കപ്പ് കേക്ക് എന്ന് പറയുന്നത് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ്സ് ആയിട്ടുള്ള ഒരു ബേക്കറി പലഹാരമാണ്. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഞാനത് എങ്ങനെ ഉണ്ടാക്കുന്നത് എനിക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോയിലോട്ടൊന്ന് പോയി വീഡിയോ ഒന്ന് കണ്ടാലോ. അതിനായിട്ട് ഇതുപോലെ ഡ്രൈ ആയിട്ടൊരു പാത്രം എടുത്തിട്ട് അതിനകത്തൊരു അരിപ്പ് വെച്ചിട്ട് ഞാൻ 1/2 കപ്പ് അളവിൽ മൈദ ചേർക്കുന്നു. അതിനോടുകൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും ചേർക്കുന്നു. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് അരിച്ചെടുക്കുക, ഒന്നുകിൽ 3 തവണ അരിക്കുക. ഇപ്പോൾ ഞാൻ 1 തവണ നല്ലവണ്ണം അരിക്കുക, എൻ്റെ കട്ടയോ എന്തെങ്കിലും പോകട്ടെ, കണ്ടില്ലേ. എന്നിട്ട് നമുക്ക് ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അങ്ങനെ ഇളക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, അങ്ങനെ ഇളക്കുമ്പോൾ ഈ കേക്ക് നല്ലവണ്ണം പൊങ്ങി വരും. അതിനുവേണ്ടിയാണ് നമ്മളൊന്ന് മിക്സ് ചെയ്യുന്നത്. ഇപ്പോൾ നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ബാറ്റർ അങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു പാത്രത്തിനകത്ത് ഇതുപോലെ 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഹോൾ മുട്ടയാണ് ഒഴിക്കേണ്ടത് കേട്ടോ. മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം അതിനകത്തേക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർക്കാം. മുട്ട അടിക്കുന്ന കൂട്ടത്തിൽ തന്നെ വാനില എസൻസ് ചേർക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ആ മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നതിന് വേണ്ടിയാ കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ച് നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ലവണ്ണം ഒന്ന് ഇത് പതഞ്ഞ് വന്നതിന് ശേഷം അതിനകത്തേക്ക് ഞാൻ 1 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാര ഞാൻ കുറേശ്ശെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത്, കണ്ടില്ലേ, നല്ല ഫ്ലഫി ആയിട്ട് വന്നിരിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് അതിനകത്ത് 1/2 കപ്പ് അളവിൽ ഓയിൽ ചേർക്കുന്നു. ഞാൻ ചേർക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഓണ് ചേർത്തതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മൈദയുടെ കൂട്ടുണ്ടല്ലോ, ആ കൂട്ട് കുറേശ്ശെ ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഇതാ കണ്ടില്ലേ, ഇപ്പോൾ ഈ കൂട്ട് ശകലം കട്ടിയ തിക്കായിട്ട് തോന്നുന്നുണ്ടല്ലോ, ആ സമയത്ത് നമുക്കൊരു 1/4 കപ്പ് അളവിൽ പാൽ ചേർക്കാം. പാൽ കുറേശ്ശെ ചേർക്കണം കേട്ടോ. പെട്ടെന്ന് ചേർത്താൽ അത് ചിലപ്പോൾ ലൂസായിട്ട് പോകും. അപ്പോൾ കുറേശ്ശെ ചേർത്ത് യോജിപ്പിച്ചെടുക്കുക. കണ്ടില്ലേ, ഇപ്പോൾ ഇതാണ് പാകം. ഇത് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇതുപോലെയുള്ളൊരു കപ്പിനകത്താണ് ഞാൻ കപ്പ് കേക്ക് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് 1 കേക്ക് ഉണ്ടാക്കുന്ന 1 ടിന്നിനകത്തേക്ക് ഈ കപ്പെല്ലാം എടുത്തു വെച്ചതിന് ശേഷം ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ കുറേശ്ശെ ഇതിനകത്തോട്ട് ഈ കൂട്ട് ഈ കപ്പിനകത്ത് മുഴുവൻ ഒഴിക്കുക. ഒഴിച്ച് നമുക്ക് തോന്നുന്നു ടാപ്പ് ചെയ്യണം വെച്ചാൽ ഇതിനകത്ത് എന്തെങ്കിലും എക്സസ് ആയിട്ടുള്ള എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് പോകട്ടെ. അതിന് ശേഷം നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അതാ കണ്ടില്ലേ, അടിപൊളി കപ്പ് കേക്ക് റെഡി ആയിട്ടിരിക്കുകയാണ്. ഇത് നമുക്ക് തണുത്തതിന് ശേഷം നമുക്ക് വേറെ പാത്രത്തിലോട്ട് നമുക്ക് പകർന്ന് മാറ്റി വെക്കാം. ഇതാ കണ്ടില്ലേ, ഇപ്പോൾ നല്ല അടിപൊളി കപ്പ് കേക്ക് റെഡി ആയിട്ടിരിക്കുകയാണ്. ഇതാ കണ്ടില്ലേ, എത്ര നല്ല ടേസ്റ്റായിട്ടുള്ള, അത് ഉപയോഗിച്ച് നോക്കുക, ഉണ്ടാക്കുന്ന കപ്പിൻ്റെ ടേസ്റ്റ് നമുക്ക് മനസ്സിലാക്കാം. ഞാനിപ്പോൾ 1 കപ്പ് കേക്ക് എടുത്തതിന് കാണിച്ച് അത് ഓപ്പൺ ചെയ്ത് കാണിച്ചത് കണ്ടില്ലേ, പിടിക്കുമ്പോൾ തന്നെ എത്ര നല്ല സോഫ്റ്റാണെന്ന് നോക്കിക്കേ. കണ്ടില്ലേ, ഇതുപോലുള്ള കേക്കുകൾ നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് ഉണ്ടാക്കി കൊടുക്കുവാൻ സാധിക്കും. ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഞാൻ വീണ്ടും വേറെ വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ഓക്കെ.